ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ ഇൻട്രസ്റ്റിംഗ് എപ്പിസോഡ് ഡെയിലി ഡോസ് ഓഫ് ഫൈസൽ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗൈസ്, ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ഒരു ചാനൽ കാണണമെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക, ബെല്ലൈക്കൽ ഓളും കൂടി ഒന്ന് പ്രസ് ചെയ്ത് വെച്ചേക്കുക. ഇന്ന് ഞാൻ യൂട്യൂബ് തുടങ്ങാൻ കാരണക്കാരനായ ഒരു വ്യക്തി എന്ന് പറയുന്നത് അസി അടൂരാണ്. അപ്പോൾ പുള്ളിയുടെ യൂട്യൂബ് ചാനലിൽ ഏകദേശം 1.5 million ഫോളോവേഴ്സ് 1.5 million സബ്സ്ക്രൈബേഴ്സ് ഉള്ള യൂട്യൂബ് ചാനലിൽ ഒട്ടിയായിരിക്കും അടിച്ചു പോയേക്കുവാണ് ഗൈസ്. അപ്പോൾ പുള്ളി നല്ല വിഷമത്തിലും കാര്യങ്ങളിലൊക്കെയാണ്. അപ്പോൾ എൻ്റെ ഫേസ്ബുക്ക് ഇടയ്ക്കൊന്ന് അടിച്ചു പോയായിരുന്നു, ഇതുവരെ തിരിച്ചു കിട്ടിയില്ല. ഏകദേശം 60,000 ഫോളോവേഴ്സ് ഉണ്ട് അതിൽ. അപ്പോൾ അതെന്തായാലും തിരിച്ചു കിട്ടിയിട്ടില്ല. അപ്പോൾ ആ സമയത്ത് എനിക്കുണ്ടായ വിഷമമൊക്കെ എനിക്ക് എത്രയാണെന്ന് മനസ്സിലാവും. അപ്പോൾ പുള്ളീനെ നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ പുള്ളിയുടെ യൂട്യൂബ് ചാനലിൻ്റെ ലിങ്ക് അടി കൊടുത്തേക്കാം, കമൻറ്റ് ബോക്സിലും അല്ലെങ്കിൽ അടിയിലൊക്കെ ഞാൻ കൊടുത്തേക്കാം. അപ്പോൾ എന്ത് തന്നെയായാലും നിങ്ങൾ പുള്ളിയെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. കാരണം പുള്ളിയുടെ കഷ്ടപ്പാടും ദുഃഖമൊക്കെ നമ്മൾ പുള്ളിയുടെ വീഡിയോയിലൂടെ തന്നെ നമ്മൾ കണ്ടതാണ്. പുള്ളിക്ക് ഒരു നല്ല വീട് വെക്കാൻ പറ്റിയിട്ടില്ല, അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടും പരാപ്തങ്ങളൊക്കെയായി. ഒരു തൻ്റെ ജീവിതത്തിൽ ഒരു നേട്ടം കൊണ്ടുവരാൻ കഴിയുമെന്ന് തോന്നിയ ഒരു റൂട്ടായിരുന്നു യൂട്യൂബ് ചാനൽ. അങ്ങനെ പുള്ളി കഷ്ടപ്പെട്ട് എല്ലാ ദിവസവും നല്ല നല്ല ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് നമുക്ക് പറഞ്ഞു തന്നുകൊണ്ടിരുന്നത്. അപ്പോൾ പുള്ളിയുടെ യൂട്യൂബ് ചാനൽ ഒറ്റയായിരിക്കും അടിച്ചു പോയേക്കുവാണ് ഗൈസ്. അപ്പോൾ എന്ത് തന്നെയായാലും നിങ്ങൾ പുള്ളീനെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്ത്. ഏകദേശം 15,000,000 സബ്സ്ക്രൈബ് ഉണ്ടാക്കിയെടുക്കുക എന്ന് പറയുമ്പോൾ അത് ഭയങ്കര ഒരു കഷ്ടപ്പാട് തന്നെയാണ്. ഓക്കെ, അപ്പോൾ എല്ലാ യൂട്യൂബർമാരും പുള്ളിയെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം, എന്നിട്ടൊരു വീഡിയോ എങ്കിലും ഇടണം. കാരണം നമ്മളൊക്കെ ആദ്യം യൂട്യൂബ് ചാനൽ തുടങ്ങുന്നതിനൊക്കെ മുമ്പ് പുള്ളിയുടെ യൂട്യൂബ് ചാനലിൻ്റെ വീഡിയോസ് കണ്ടാണ് നമ്മൾ യൂട്യൂബ് ചാനൽ തുടങ്ങാൻ തന്നെയൊക്കെ കാരണം. അപ്പോൾ പുള്ളിയെ നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. ഹലോ ഗൈസ്, ഞാൻ എൻ്റെ യൂട്യൂബ് ചാനൽ നഷ്ടപ്പെട്ടിട്ട് ഇപ്പോൾ കാസർഗോഡ് നമ്മുടെ കാതിർക്കരിപ്പൂടിൻ്റെ അടുത്താണ് ഉള്ളത്. അപ്പോൾ എൻ്റെ ചാനൽ നഷ്ടപ്പെട്ട കാര്യം കാതിർക്കരിപ്പൂടിയോട് വാട്സപ്പിൽ പറഞ്ഞപ്പോൾ ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞു, സപ്പോർട്ട് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഇവിടെ വന്നതാണ്. അപ്പോൾ പബ്ലിക് കേരള ന്യൂസ് ചാനലൊക്കെ അറിയുന്ന ആൾക്കാർക്ക് കാതിർക്കൂടിയെ അറിയായിരിക്കും, പക്ഷേ ഞാൻ പറയേണ്ട ആവശ്യമില്ല. അപ്പോൾ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഞാൻ വന്നിരിക്കുന്നത്. പ്രിയമുള്ളവരെ, അസി അടൂർ എന്ന് പറയുന്ന ഒരു ബ്ലോഗർ ഒരുപക്ഷെ എന്നേക്കാളും മുൻപേ യൂട്യൂബിലുള്ള ഒരാളാണ്. ഏകദേശം 15,000,000 വരുന്ന സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായിരുന്ന ഒരു ചാനലിനുടമയാണ്. വിവാദങ്ങളിലോ അതല്ല എങ്കിൽ ഏതെങ്കിലും വിഷയങ്ങളിൽ ഇടപെട്ട് ജനദ്രോഹപരമായിട്ടുള്ളൊരു വീഡിയോ ഒന്നും ചെയ്ത ഒരാളൊന്നുമല്ല, മറിച്ച് ജനങ്ങൾക്ക് ഇൻഫോർമേഷൻ നൽകുന്ന, പുതിയ പുതിയ വിവരങ്ങൾ നൽകുന്ന, ഒരുപാട് കാര്യങ്ങൾ മനസ്സറിഞ്ഞ് മനസ്സിലാക്കാൻ പറ്റുന്ന നല്ല നല്ല വീഡിയോസ്, നല്ല നല്ല കണ്ടന്റുകൾ ജനങ്ങളിലേക്ക് എത്തിച്ച് അവർ നൽകിയ ഒരു സ്വീകാര്യതയിൽ നിന്ന് ലഭിച്ചതാണ് 15,000,000 സബ്സ്ക്രൈബേഴ്സ്. അതുകൂടാതെ താൻ ഒരു സാധാരണക്കാരിൽ സാധാരണക്കാരായിട്ടുള്ള ഒരു കുടുംബത്തിൽ നിന്ന് വന്ന ഒരാളാണ്. ഈ കുടുംബം തന്നെ മുന്നോട്ട് പോകുന്നുള്ളത് ഇദ്ദേഹത്തിൻ്റെ വരുമാനത്തിലൂടെയാണ്. 5 മക്കളുണ്ട്. ഒരു ഉപ്പ പള്ളിയിൽ മദ്രസ പഠിപ്പിക്കുന്ന ഒരാളാണ്. വളരെ ചെറിയൊരു കുടില് പോലത്തെ ഒരു വീട്ടിൽ നിന്നാണ് ഇതൊക്കെ ചെയ്യുന്നുള്ളത്. അതിനിടയിൽ നിന്ന് യൂട്യൂബിൽ നിന്ന് കിട്ടിയ സമ്പാദ്യങ്ങളൊക്കെ ആരോ എന്തൊക്കെയോ ചെയ്തിട്ട് ഈ പാവത്തിനെ വഞ്ചിച്ചിട്ട് ആ സമ്പാദ്യമൊക്കെ പോയി. അങ്ങനെ വല്ലാത്തൊരവസ്ഥയിലൂടെ കടന്നു പോകുന്ന, ഒരു ഡിപ്രഷൻ്റെ സ്റ്റേജിലൂടെയൊക്കെ കടന്നു പോകുന്നതിനിടയിലാണ് ഈ പാവത്തിന് 3 സ്ട്രൈക്ക് വരുന്നത്. കമ്മ്യൂണിറ്റി സ്ട്രൈക്ക് ആയതുകൊണ്ട് തന്നെ അതിനെ പ്രതിരോധിക്കാൻ പറ്റിയില്ല, അവസാനം അത് കയ്യിൽ നിന്ന് പോയി. പ്രിയപ്പെട്ടവരെ, നന്മയുള്ളവരെ, നന്മ നിറഞ്ഞവരെ, മലയാളികളെ, നിങ്ങൾ ഒറ്റ കാര്യം ചെയ്താൽ മതി, വലിയ പണിയൊന്നുമില്ല. ഇദ്ദേഹത്തിൻ്റെ ഈ പുതിയ ചാനലിൽ 1 sub 1 സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ബെല്ലൈക്കൺ അമർത്തിക്കഴിഞ്ഞാൽ പുതിയ വീഡിയോസ് കിട്ടും. അതിൽ നിന്നുള്ള വരുമാനം ഉപയോഗിച്ച് നിങ്ങൾ നൽകുന്ന ഈ സബ് അനുസരിച്ചിട്ട് ഈ പാവത്തിന് മുന്നിലോട്ട് പോകാൻ വേണ്ടിയിട്ട് പറ്റും. ഞാൻ റിക്വസ്റ്റ് ചെയ്യുകയാണ്, സബ്സ്ക്രൈബ് ഒന്ന് ചെയ്യണമെന്ന് പറയണം. ചിലപ്പോൾ എൻ്റെ ചാനലിൽ പോലും ഞാൻ ചിലപ്പോൾ പറഞ്ഞു കാണില്ലേ, പക്ഷേ ഈ ഇദ്ദേഹത്തിന് വേണ്ടിയിട്ട് ഞാൻ പറയുകയാണ്. എനിക്കറിയാവുന്ന ഒരാളാണ്, നല്ല മനുഷ്യനാണ്, സാധാരണക്കാരിൽ സാധാരണക്കാരനാണ്. ഇതല്ലാതെ വേറെ വഴിയൊന്നും ഇയാൾക്കില്ല. ഏകദേശം 6-7 വർഷമായിട്ട് ഇത് തന്നെയാണ്. ഇത് വിവാദമൊന്നും ഞങ്ങളെപ്പോലെയൊന്നും വിവാദം ഉണ്ടാക്കുന്നതല്ല, എല്ലാവർക്കും അരി തന്നെയാണ്. ഈ യൂട്യൂബ് എന്നൊക്കെ പറയുന്നത് ഒരു വരുമാന മാർഗമാണ്, എനിക്ക് വരുമാന മാർഗമാണ്, ഇതിൽ തന്നെയാണ് അരി കിട്ടുന്നത്. അപ്പോൾ ഇദ്ദേഹത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യണമെന്ന് വിനീതമായിട്ട് അഭ്യർത്ഥിക്കാം. താങ്ക് യു. എന്തായാലും കൂടെ നിൽക്കുക. അതുപോലെ ഇത് കാതിർക്കരിപ്പൂടിയുടെ പബ്ലിക് ഒരു ഇന്റർവ്യൂ വീഡിയോ വരുന്നത്.
അപ്പൊ ഗൈസ് നിങ്ങൾ കേട്ടല്ലോ, അപ്പോ കാതൂർ കരിപ്പൊടി ഒക്കെ പറഞ്ഞ പോലെ തന്നെ പുള്ളി കഷ്ടപ്പാടിൽ നിന്ന് വളർന്നു വന്ന ഒരു യൂട്യൂബറാണ്. അപ്പോ പുള്ളി എവിടെയെങ്കിലുമൊക്കെ എത്തണമെന്ന് ആഗ്രഹിച്ചു, പക്ഷെ എങ്ങും എത്താൻ സാധിച്ചിട്ടില്ല. അപ്പൊ എന്ത് തന്നെയാലും ഈ ഒരു വീഡിയോ കാണുന്ന എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം പുള്ളീനെ. അപ്പോൾ എന്ത് തന്നെയാലും വീണ്ടും നമുക്ക് അടുത്തടുത്ത് നല്ല നല്ല വീഡിയോസ് കാണാം. ഓക്കെ, ബൈ.